സിലബസിൽ പൊതുപരീക്ഷ എഴുതുന്നവരുടെ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റിൽ ഇനി തിയറി മാർക്കിനൊപ്പം ചേർക്കാതെ പ്രത്യേകം രേഖപ്പെടുത്തും എ പ്ലസിന് അർഹമായ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് നൽകുകയുമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ മാനുവലിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിയന്ത്രണങ്ങളില്ലാതെ ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുള്ള ഹർജി സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തീർപ്പാക്കി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാർക്ക് മോഡറേഷൻ നിർത്തുന്നതടക്കം തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേന്ദ്ര സർക്കാർ വിളിച്ച സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിമാരുടെ യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ ഉത്തരവിൽ കൂടുതൽ വ്യക്തത തേടി ഹർജിക്കാരായ പത്തനംതിട്ട കരവാളൂർ സ്വദേശി റോഷൻ ജേക്കബ് അഞ്ചൽ സ്വദേശിനി ആൻസ് ജേക്കബ് ചെങ്ങന്നൂർ സ്വദേശിനി ആർ നന്ദൻ എന്നീ വിദ്യാർത്ഥികൾ നൽകിയ അപ്പീൽ ഹർജിയാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തിയത് വർഷങ്ങളായി കേരള സിലബസിൽ ക്രമാതീതമായി ഗ്രേസ് മാർക്കും മോഡറേഷനും നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശന സമയത്ത് മറ്റു സിലബസുകളിലുള്ള മികച്ച വിദ്യാർത്ഥികൾ പിന്തുണപ്പെടാൻ ഇടയാകുമെന്നായിരുന്നു ഹർജിയിലെ ആരോപണം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടിയ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുകൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമയക്രവും അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ പുതിയ പരീക്ഷാ പരീക്ഷാമാനുവൽ ഗ്രേസ് മാർക്കും ഇളവുകളും സംബന്ധിച്ച് തങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്രഖ്യാപനം സർക്കാർ നടത്തിയതായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു